ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോജോസ് കിച്ചൺ വേൾഡ്. ഞാൻ ജോജോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പരീക്ഷണമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്ത് വൈറലായ ബക്ക ചിക്കൻ, കുക്കർ ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് നമ്മൾ കാടക്കുഴൽ ചെയ്യാൻ പോകുന്നത്. കൂടാണ്ട് ഒരു ചെറിയൊരു വെറൈറ്റി അതിനകത്തുണ്ട്. അതിനു മുമ്പേ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിന് തൊട്ടുമുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്ത എൻ്റെ വീഡിയോ, എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. അതിന് എല്ലാ ഫ്രണ്ട്സിനും നല്ല ഭംഗിയായിട്ടുള്ള സപ്പോർട്ട് തന്നത്. അതിന് ആദ്യമായിട്ട് തന്നെ നന്ദി പറയുകയാണ്. കൂടാണ്ട് ഇനിയും എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് ചെയ്യാനുള്ളൊരു ഉന്മേഷം കിട്ടുന്നത്. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ആദ്യമായിട്ട് തന്നെ ഞങ്ങളുടെ മൂന്ന് കാടക്കുഞ്ഞിനെ എടുത്തിട്ടുണ്ട്. നമുക്ക് മൂന്ന് കാടക്കുഞ്ഞിനെ നമുക്ക് ഡ്രസ്സ് ചെയ്ത് നമുക്ക് നല്ല ഭംഗിയായിട്ട് മാറ്റി വയ്ക്കണം. അടുത്തായി കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് നമുക്ക് എടുത്ത് വെക്കണം. ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് സവാളയാണ്, അത്യാവശ്യം മീഡിയം സൈസ് രണ്ട് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടാതെ ചെറുപുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 20 ചെറുപുള്ളി ഞാൻ ഇതിനുവേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് നല്ല വെള്ള കാന്താരിയാണ്, നമുക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും കാന്താരി ഇട്ടായി. പിന്നെ ഒരു ചെറിയ നാരങ്ങ, ഒരു ചെറിയ ക്യാപ്സിക്കം, പിന്നെ ആവശ്യത്തിന് കുറച്ച് മല്ലിയില, പിന്നെ നല്ല നാടൻ വേപ്പിലയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ശേഷം നമുക്ക് വേണ്ടത് ഒരു 10 അല്ലി വെളുത്തുള്ളി വേണം. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. കൂടാണ്ട് ഞാൻ കാടക്കോഴി അത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. കൂടാണ്ട് 3 മുട്ടങ്ങൾ എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ ഞങ്ങൾ കടക്കര എടുത്തേക്കുവാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഓയിൽ ഒഴിക്കണം. ചൂടായ ഓയിലിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ചുമന്നുള്ളി, വെളുത്തുള്ളി, കാന്താരിമുളക്, വേപ്പില, അതൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് നല്ല ചൂടോടെ തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കോരി എടുത്ത് വെക്കണം. എന്നിട്ട് നമുക്ക് ചൂടോടാണ് നമുക്ക് വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം നല്ല ശരിക്കും നല്ലതായിട്ട് കുഴമ്പ് പോലും കരച്ചെടുക്കണം. ആദ്യമായിട്ട് നമുക്ക് കാടക്കോഴി പുരട്ടാനുള്ള മിക്സർ റെഡി ആക്കണം. ഇപ്പം മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി, ചില്ലി ചിക്കൻ മസാല, പിന്നെ കുരുമുളക് പൊടി, പിന്നെ കസൂരി മേത്തി. ഇതാണ് ഇതിൻ്റെ ബോക്സ്. കൂടാണ്ട് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. നമുക്കൊരു പാത്രത്തിൽ നമുക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇടണം. കൂടാതെ മഞ്ഞപ്പൊടി, ചെറിയ ചില്ലി ചിക്കൻ മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കസൂരി മേത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ നല്ല ചൂടോടെ അരച്ച് വെച്ച ആ ഉള്ളി വെളുത്തുള്ളി എല്ലാം പേസ്റ്റ് ഉണ്ട്, ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യണം. നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ച് കൊടുക്കണം. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴക്കണം. ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് പിഴിഞ്ഞൊഴിക്കണം, കുഴച്ച് മിക്സ് ചെയ്യണം. നമുക്ക് ആ കാടക്കോഴി പുരട്ടാനുള്ള മസാല, അതിനുശേഷം കാട നമുക്ക് ഇതുപോലെ നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് വരഞ്ഞ് എടുത്തു വെച്ച മസാല ആ കാടക്കോഴിയിൽ മുഴുവൻ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു 1 മണിക്കൂർ നമുക്ക് എടുത്തു വെക്കണം. ശേഷം നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് എടുക്കണം. സ്റ്റിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് ഹോട്ടലിൽ പോകുമ്പോൾ ബില്ല് കുത്തി വെക്കുന്ന സംഭവമാണ്. അതിൻ്റെ അകത്തേക്ക് ആ ഒരു മുളയുടെ സ്റ്റിക്ക് ഞാൻ കയറ്റി വെക്കുന്നുണ്ട്. കാരണം ഡയറക്റ്റായിട്ട് ആ ഇരുമ്പും ആ കാടക്കോഴിയുടെ ഒരു കോണ്ടാക്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന കോഴിമുട്ട ഇതുപോലെ അരിയണം. ഇതുപോലെ ആ മസാല നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ആ മുട്ട ആ കാടക്കോഴിയുടെ വയറിൻ്റെ അകത്തേക്ക് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കണം. മുട്ട പൊടിഞ്ഞോട്ട് നോക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ കാടക്കോഴിയും നമുക്ക് മുട്ട അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ചാൽ സ്റ്റിക്ക്, ആ സ്റ്റിക്ക് എടുത്ത് നമുക്ക് ഇതുപോലെ പതുക്കെ അകത്തേക്ക് വെച്ചിട്ട് അകത്ത് കയറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ആ കാടക്കോഴിനെ ഇങ്ങനെ എടുത്ത് നമുക്ക് ആ കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നല്ല ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് കുഞ്ഞ് സ്ലാഗി അല്ലെങ്കിൽ കുഞ്ഞ് കമ്പി എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് കെട്ടി വെച്ച് നമുക്ക് നല്ല ഭംഗിയായിട്ട് മാറ്റി വയ്ക്കാം. ഒരു കുക്കറിലേക്ക് നമുക്ക് ഇച്ചിരി കല്ലുപ്പ്, നമ്മൾ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്, സാധാ ഉപ്പല്ല. ഈ കല്ലുപ്പ് നന്നായിട്ട് പരത്തിച്ച ശേഷം നമുക്ക് 2-3 വാഴ നമുക്ക് ഇതുപോലെ വയ്ക്കണം. ആ വാഴ നമുക്കൊരു 5 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കണം. ആ വാഴ നമുക്ക് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കാടക്കോഴി നമുക്ക് സൂക്ഷിച്ചെടുത്ത് വയ്ക്കണം. കാരണം കുക്കർ നല്ല ചൂടാണ്. ഇതുപോലെ നമുക്ക് ആ 3 കാടക്കോഴി നമുക്ക് ഇതുപോലെ നമുക്ക് വയ്ക്കണം. കുക്കർ അടച്ചു വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ മേളിലെ വിസിലും വേണ്ട നമുക്ക്, കുറേ സൈഡിലെ വാഷും നമുക്ക് വേണ്ട. കുക്കർ അടച്ച് നമുക്കൊരു 40 മിനിറ്റോളം നമുക്ക് ഇതുപോലെ നമുക്ക് വെക്കണം. കുക്കറിലെ കാട റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് കാട റോസ്റ്റ് ആക്കാനുള്ള ബാക്കി ഐറ്റംസ് റെഡിയാക്കി വെക്കണം. സവാളയും ക്യാപ്സിക്കവും ഇച്ചിരി വേപ്പില കൂടാണ്ട് മല്ലിയില കൂടാതെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും നമുക്ക് ഇതിൻ്റെ ഒപ്പം റെഡിയാക്കി വെക്കണം. ശേഷം നമ്മൾ നേരത്തെ ചെറുപുള്ളി വാട്ട് വെച്ച ആ വെളിച്ചെണ്ണ നമ്മുടെ കറിക്കാത്തിൽ ഇരിപ്പുണ്ട്. അതിലേക്ക് നമുക്ക് സവാള കൂടാതെ നമുക്ക് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വേപ്പില, ക്യാപ്സിക്കം, മല്ലിയില ഇതെല്ലാം ആയിട്ട് നമുക്ക് നന്നായിട്ട് നമുക്ക് ഇളക്കി നമുക്ക് മിക്സ് ചെയ്യണം. ശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ നമുക്ക് മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇവിടുന്ന് നല്ല ചതച്ച മുളകാണ്. നമുക്ക് അത്യാവശ്യം കുറച്ച് ചതച്ച മുളക് നമുക്ക് ഇരിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. 2 കാന്താരി കൂടി ഇതിലേക്കും ഇട്ട് കൊടുക്കാം. ഒരു പകുതി ചെറുനാരങ്ങയുണ്ട്, ആ ചെറുനാരങ്ങ കൂടി നമുക്ക് ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞൊഴിക്കണം.
ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി സോസും ഒരു അര ടീസ്പൂൺ നമ്മൾ സോയ സോസും ചേർക്കുന്നുണ്ട്. കുക്കറിൽ നമുക്ക് കാടക്കുഴി നല്ല ഡ്രൈ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കി നമുക്ക് ഈ മസാലയൊക്കെ നമുക്ക് അതിന് മേത്ത് പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഇളക്കി നമുക്ക് വെക്കണം. അപ്പോൾ നമുക്ക് കുക്കർ കാട റോസ്റ്റ് റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ഇലയിലേക്ക് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കർ കാട റോസ്റ്റ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കി വെച്ചിരുന്ന ഇച്ചിരി മല്ലിയില നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് ഇതിരി കൊടുത്താൽ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും, കൊണ്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് കണ്ട കാടൊക്കെ കണ്ട ഇവിടെ പൊളി സാധനമായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഇതുവരെ കാത്തുന്ന ആ കുക്കർ കാട റോസ്റ്റ്. നമുക്ക് കാണാൻ പറയാം നല്ല ഭംഗിയായിട്ടുണ്ട്, കണ്ട കാലൊക്കെ എടുത്ത നല്ല ടേസ്റ്റിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം, കാരണം സിമ്പിൾ ആണ്. ബക്ക ചിക്കൻ കുക്കർ ചിക്കൻ വെക്കുന്ന പോലെ വെച്ചാൽ മതി, ടേസ്റ്റി ആണ്. അപ്പോ അടുത്ത വീഡിയോയുമായി എത്രയും പെട്ടെന്ന്.